ജപ്പാനിലെ ടോക്കിയോയിൽ ഒരു അഡ്വർടൈസ്മെന്റ് ഏജൻസി നടത്തുന്ന ഒരാൾക്ക് ഒരു പരസ്യത്തിന് വേണ്ടി കിട്ടിയ ഒരു ഇമേജ്, രണ്ട് മനോഹരമായ കാതുകളുടെ ഇമേജ് അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു. അത്രയും ഭംഗിയുള്ള കാതുകൾ അയാൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, സിമ്മെട്രിക്കലി ഭംഗിയുള്ള കാതുകൾ. അതുകൊണ്ട് തന്നെ ആ കാതുകളുടെ ഉടമയായ മോഡലിനെ അയാൾ തപ്പി കണ്ടുപിടിച്ചു, ആ പെൺകുട്ടിയായിട്ട് കൂടുതൽ പരിചയപ്പെട്ടു സംസാരിച്ചു. അങ്ങനെയാണ് ഈ മാജിക്കൽ പവറുള്ള ഈ കാതുകളുടെ ഉടമയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നത്. ഹായ് ദേർ ആൻഡ് വെൽക്കം ബാക്ക്. പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഈ ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബുക്കിൻ്റെ പടം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹറൂക്കി മുറാകാമി എന്ന ജാപ്പനീസ് എഴുത്തുകാരൻ്റെ എ വൈൽഡ് ഷീപ്പ് ചേസ് എന്ന് പറയുന്ന ബുക്കാണ് അദ്ദേഹം ഷെയർ ചെയ്തത്. ആ ബുക്കിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആ ബുക്ക് ഞാൻ കിൻഡലിലാണ് വായിച്ചത്. ഈ ബുക്കിലെ ഒരു ചെറിയ സംഭവമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മാജിക്കലായിട്ടുള്ള കാതുകളുള്ള ആ പെൺകുട്ടി. പക്ഷേ ഈ പെൺകുട്ടീനെ ചുറ്റിപ്പറ്റിയൊന്നും അല്ല ഈ കഥ റിവോൾവ് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രം ഒരു ആടാണ്. പക്ഷേ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ കഥ ഇതിൻ്റെ ഇടയിൽ വന്നു പോകുന്ന കഥകളിൽ ഒന്നാണ്. അതുമാത്രമല്ല, ഇതുമായിട്ട് ചെറിയ രീതിയിൽ കണക്റ്റഡുമായിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓദറിനെ പറ്റി സംസാരിക്കാം. ഹറൂക്കി മുറാകാമി 1949 ജപ്പാനിലെ ക്യോട്ടോയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന് വെൽ നോൺ ആയിട്ടുള്ള ഒരു റൈറ്ററാണ്, ഒരുപാട് ബുക്സ് ഉണ്ട്, ഒരുപാട് ലിറ്റററി അവാർഡ്സൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. കണ്ടംപററി റൈറ്ററാണ് അദ്ദേഹം. ഇപ്പോഴും ടോക്കിയോയിൽ ജീവിച്ചിരിപ്പുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ റാജ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രിലോജി ഉണ്ട്, മൂന്ന് ബുക്കുകളുടെ ഒരു സമാഹാരം. അതിനകത്ത് അവസാനത്തെ ബുക്കാണിത് എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യത്തെ ബുക്കൊന്നും വായിച്ചില്ലെങ്കിലും ഇത് ഡയറക്റ്റായിട്ട് വായിക്കാം. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇനി നമുക്ക് ബുക്കിലോട്ട് വരാം. ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രം 30 വയസ്സുള്ള ഒരു യുവാവാണ്, ടോക്കിയോയിൽ ജീവിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് കമ്പനി നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു ഇമേജ്, ഒരു പിക്ചർ, ആ പിക്ചറിനകത്ത് കുറച്ച് സീനറിയും കുറച്ച് ആടുകളുടെ പടമൊക്കെയാണ് ഉള്ളത്. ആ ഒരു ഇമേജ് പെട്ടെന്ന് ജപ്പാനിൽ തന്നെ ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരാളുടെ ശ്രദ്ധയാകർഷിക്കുക ഇൻ എ സെൻസ്. അദ്ദേഹം വളരെ ദ ബോസ് എന്നാണ് അദ്ദേഹത്തെ പറ്റി ഇതിൽ റെഫർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ആകർഷിക്കുക മാത്രമല്ല, ഈ പടം ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പ്രിൻ്റുകളും ഇവരുടെ കമ്പനി പിൻവലിക്കണമെന്നും ഇവരുടെ കമ്പനി തന്നെ ക്ലോസ് ഡൗൺ ചെയ്യണം ബിക്കോസ് ഈ പടം ഉപയോഗിച്ചതുകൊണ്ടെന്നും ഒക്കെയാണ് ഈ ബോസിൻ്റെ ആവശ്യം. ഒരു സ്ട്രേഞ്ച് റിക്വയർമെൻറ്റ്, ബിക്കോസ് ജസ്റ്റ് ഒരു പടമല്ലേ. അപ്പോൾ ഈ പടത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് ഇത് ക്ലിക്ക് ചെയ്തതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രധാന കഥാപാത്രത്തെ ഇദ്ദേഹം വിളിക്കും, ഈ ബോസ് വിളിപ്പിക്കുകയാണ്. ബോസ് വിളിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം റിവീൽ ചെയ്യുന്നത്, നരേറ്റർ, ഈ പടം അദ്ദേഹം സ്വന്തമായിട്ട് എടുത്തതല്ല, റാറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിന് കത്തയച്ചതാണ്. ഈ റാറ്റും ഒരു മിസ്റ്റീരിയസ് കഥാപാത്രമാണ്. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവരുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ അങ്ങനെ അങ്ങ് ഡിസപ്പിയർ ആയ ഒരു കഥാപാത്രമാണ്. അദ്ദേഹം എവിടെയാണെന്നോ എങ്ങനെ എന്ത് ചെയ്യുവാണെന്നോ ഉള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനൊന്നും യാതൊരു അറിവുമില്ല. ഈ അടുത്തിടയ്ക്കാണ് റാറ്റ് നമ്മുടെ നരേറ്ററിന് ഒരു കത്തയച്ചത്. ആ കത്തിനകത്ത് പലർക്കും കൊടുക്കാനുള്ള കുറച്ച് മെസ്സേജസിൻ്റെ കൂടെ ഈ ഇദ്ദേഹത്തിന് അയച്ച ഒരു ഇമേജാണ് ഈ പർട്ടിക്കുലർ ഇമേജ്. ഈ ഇമേജ് എവിടെയെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു പരസ്യത്തിൽ യൂസ് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് മാത്രമാണ് റാറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ പടം ഇദ്ദേഹം ഉപയോഗിക്കാൻ ഇടയായത്. അപ്പം നമ്മുടെ ബോസിനെ, ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്ക് എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ സോഴ്സും ഇൻഫർമേഷനും കിട്ടിയേ പറ്റും. ദർ ഇസ് സം വേ ഓർ ദി അതർ, ഒരു കണക്ഷൻ ഉണ്ട് ഈ ബോസും ഈ പടത്തിലുള്ള. പ്രധാനമായിട്ട് ഈ പടത്തിലൊരു ആടുണ്ട്, ജപ്പാനിലൊന്നും കാണാത്ത തരത്തിലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ആടാണ്. അതിൻ്റെ പുറത്ത് സ്റ്റാറിൻ്റെ ഒരു മാർക്കുണ്ട്. അപ്പം ഈ ആടിനെ കുറിച്ചാണ് ഈ ബോസിന് അറിയേണ്ടത്. ഈ ബോസും ആടുമായിട്ട് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു പക്ഷെ ഇയാൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും. അതൊരു ആജ്ഞയായിട്ടാണ്, ഓർഡറായിട്ടാണ് കൊടുക്കുന്നത്. വിത്തിൻ 1 മന്ത് നമ്മുടെ നരേറ്ററിന് ഇതിപ്പോൾ കണ്ടുപിടിച്ചേ പറ്റും. സോ അങ്ങനെ ഇയാൾ ഈ പർട്ടിക്കുലർ ആടിനെ തപ്പി എന്ന് പറഞ്ഞാൽ ഈ പടത്തിലുള്ള സ്ഥലം തപ്പിയിട്ട് ഇറങ്ങുന്നതാണ് ഈ കഥ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഇൻസിഡൻറ്റിൽ ഉള്ള ആ കൗതുകകരമായ അല്ലെങ്കിൽ മനോഹരമായ ചെവികളുള്ള സ്ത്രീ, ഇദ്ദേഹത്തിന് ഗേൾ ഫ്രണ്ടാണിപ്പോൾ, അവരും ഇദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് ഇവരുടെ കൂടെ, ഇയാളുടെ കൂടെ ആടിനെ തപ്പി അല്ലെങ്കിൽ ഈ വില്ലേജും തപ്പി ഇറങ്ങുവാണ്. അപ്പം ഇങ്ങനെ ഇവർ രണ്ടുപേരുടെയും യാത്രയാണ് ഈ കഥ. ഇത് 8 ഭാഗങ്ങളായിട്ടാണ് ഈ ബുക്കുള്ളത്.
ആദ്യത്തെ ഭാഗത്തിൽ നമ്മുടെ നറേറ്ററിന്റെ പ്രധാന കഥാപാത്രത്തിന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹത്തിന്റെ പണ്ടുണ്ടായിരുന്ന ഒരു ഫ്രണ്ടിന്റെ മരണവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഒരു ഭാഗത്തിലേക്ക് ആകുമ്പോഴേക്കും നമ്മുടെ ഈ ആദ്യം പറഞ്ഞ മനോഹരമായ കഥകളിലെ പെൺകുട്ടിയുടെ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. പിന്നീട് ബോസിന്റെ ഇൻട്രൊഡക്ഷൻ വരുന്ന ഒരു അധ്യായത്തിൽ, അതേപോലെ തന്നെ ബോസിന്റെ കഥ എങ്ങനെയാണ് ബോസ് ആടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കഥ വരുന്നു. പിന്നീട് ഷീപ്പ് പ്രൊഫസർ അല്ലെങ്കിൽ ഹൊക്കിയാഡോ എന്ന് പറയുന്ന ഒരു റീജിയൻ, ജപ്പാന്റെ റീജിയനിലോട്ട് ഇവർ പൊക്കോണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്ന ഷീപ്പ് പ്രൊഫസറിന്റെ കഥയുണ്ട്. അത് കഴിഞ്ഞ് അവർ ഈ പറയുന്ന വില്ലേജ് അന്വേഷിച്ച് പോകുമ്പോൾ ആ പോകുന്ന വഴിയിലുള്ള ആ വില്ലേജിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. പിന്നെ റാറ്റിനെ കുറിച്ച്, റാറ്റിൻ്റെ ലെറ്റേഴ്സ്, അത് കൊണ്ടേ കൊടുക്കേണ്ടിയിരുന്ന ജെ എന്ന് പറയുന്ന ഒരാളും, അതേപോലെ അദ്ദേഹത്തിൻ്റെ റാറ്റിൻ്റെ പഴയ ഗേൾ ഫ്രണ്ടും, അങ്ങനെ അവരുടെ ഒരു കഥയുണ്ട്. പിന്നെ ഷീപ്പ് ചേസ് തന്നെ, വൈൽഡ് ഷീപ്പ് ചേസ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, അങ്ങനെ 3 അധ്യായങ്ങളുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി കൂടി 8 അധ്യായങ്ങളാണ് ഈ ബുക്കിനുള്ളത്. വേറെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഈ ബുക്കിനകത്ത് ആർക്കും പേരില്ല. നറേറ്ററിന് തന്നെ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അയാൾ പറഞ്ഞു പോവുകയാണ്, അത് മെയിൻ കഥാപാത്രം. പിന്നീട് ഗേൾ ഫ്രണ്ട്, ബോസ്, ഷീപ്പ്, ഷീപ്പ് പ്രൊഫസർ, ഡ്രൈവർ, റാറ്റ്, ഷീപ്പ് മാൻ, അങ്ങനെയാണ് എല്ലാവർക്കും പേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഇച്ചിരി പാടാണ്, കാരണം എല്ലാവർക്കും പ്രത്യേകമായിട്ട് പേരൊന്നും കൊടുക്കാത്തതുകൊണ്ട്. പക്ഷെ ആ ഒരു രീതിയിലാണ് കഥ പോകുന്നത്. സോ മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു ഫിക്ഷൻ ജോണർ ഓഫ് ഫിക്ഷൻ ആണ് ഈ ബുക്ക്. മാജിക്കൽ റിയലിസത്തിനെ പറ്റി പറയുമ്പോൾ, ഞാൻ ഇതേ ജോണറിലുള്ള ഒരു ബുക്ക് 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ്, ഗബ്രിയേല ഗ്രീഷ്യ മാർക്സിൻ്റെ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. ഐ ഗിവ് ദ ലിങ്ക് ഡൗൺ, പ്ലീസ് ടു വാച്ച് ഇറ്റ് ഇഫ് യു ഡിഡ്. അതേപോലെ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രം ഞാൻ പറഞ്ഞ പോലെ ഒരു ഷീപ്പാണല്ലോ. അപ്പോൾ ഷീപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ബുക്കാണ് ആട് ജീവിതം, ബെന്യാമിൻ്റെ. അതിൻ്റെയും ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്, ലിങ്ക് താഴെ കൊടുക്കാം, പ്ലീസ് ടു വാച്ച്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ ഷീപ്പിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഹണ്ടിൻ്റെ കഥയാണ് ഷീപ്പ് ഹണ്ട്, വൈൽഡ് ഷീപ്പ് ചേസ്, അതാണ് ഈ ബുക്കിലുള്ളത്. മിസ്റ്ററി, ഫിക്ഷൻ, ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇടകലർന്നിട്ടുള്ള ഒരു വായനാനുഭവമാണ് ഈ ബുക്ക് നമുക്ക് സമ്മാനിക്കുന്നത്. ഫിക്ഷൻ ഇഷ്ടമുള്ളവർക്ക്, പ്രത്യേകിച്ച് മാജിക്കൽ റിയലിസം ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുന്ന, ഉറപ്പായിട്ടും വായിക്കാൻ ഇഷ്ടം തോന്നുന്ന ഒരു ബുക്കാണിത്. ഞാൻ എല്ലാവരും ഇത് വായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ബൈ.